ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐ ബൂസ് വേൾഡ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്. പിന്നെന്തേനോ അടക്കിയേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ അടിച്ചുപൊട്ടിക്കണ്ട, പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ, സപ്പോർട്ട് ചെയ്യാ. സപ്പോർട്ട്, ആ സപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാ കുറെ ആൾക്കാർ വിളിച്ചിരുന്നു ഈ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട്. ഭയങ്കരമായിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിക്കൂലെന്ന് വിചാരിക്കും, മീനിങ് വിളിക്കൂലെന്ന് വിചാരിച്ച ആൾക്കാർ, മീനിങ് അങ്ങനെയും പറയാം. അപ്പൊ അവര് വരെ എന്നെ വിളിച്ചിട്ട് ഭയങ്കര വാട്സപ്പിലൊക്കെ മെസ്സേജു, ഫുള്ള് ബിസിയായി. അപ്പൊ അവരൊക്കെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയാ, ഭയങ്കര സപ്പോർട്ടും. ആരോട് പറഞ്ഞിട്ടില്ല, പിന്നെ ഇങ്ങനെ പറയണല്ലോ. അപ്പൊ കുറെ ആൾക്കാർ വിളിച്ചിട്ടോ, ഞാൻ വിചാരിക്കാത്ത ആൾക്കാരൊക്കെ എന്നെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് എന്നോട് എന്താ ഹെൽപ്പ് ചെയ്യാനാണെങ്കിലും പിന്നെ അതിന്റെ അടുത്ത് വിവരങ്ങളൊക്കെ ചോദിച്ചു ഓരോരുത്തർ വിളിക്കുമ്പോഴും യൂട്യൂബ് ചാനൽ വിളിക്കുന്ന ഓരോരുത്തരോട് 10 പേരെ വെച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ടാർഗറ്റ് കൊടുത്തിരിക്കുന്നു, അപ്പൊ നിങ്ങളും അതേമാതിരി കാണുന്ന വീഡിയോ കാണുന്ന ആൾക്കാർ ഞങ്ങൾക്ക് ഇങ്ങക്ക് തരാൻ പറ്റുന്ന സപ്പോർട്ട് എന്താ വെച്ചാല്, മീൻസ് ഒരു ഉപകാരം എന്നൊക്കെ പറയാലേ, എന്താന്ന് വെച്ചാല് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യിപ്പിക്കുക. പിന്നെ അടുത്ത ഫോണിലൊക്കെ ഇതപ്പോ ഇവിടുന്ന് മൂപ്പര് പറഞ്ഞില്ല, ആരെങ്കിലും ഫോൺ വാങ്ങാൻ എല്ലാം വേഗം സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേഗം ഫോൺ കൊടുത്താണ്. അതൊക്കെയാണ് ഇപ്പൊ പരിപാടി. ഇപ്പൊ ഇവിടുന്ന് എന്റെ അനിയൻ ഫ്രണ്ട്സ് ഒക്കെ വന്നാൽ ഞങ്ങൾ ഫോൺ വാങ്ങാ അങ്ങനെയൊക്കെ പോകും. അങ്ങനെയാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കണത്. കുറവാണേ, ഒന്ന് കൂട്ടിത്തരി, ഒരു 1K ആവണം. പിന്നെ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യം, നമ്മളിപ്പോ വന്നിട്ടുള്ളത് സർജറി ചെയ്യുന്ന സമയത്ത് ഉണ്ടായ കാക്കന്റെ അനുഭവങ്ങളും അതിനുശേഷം കാക്കക്ക് ഉണ്ടായ മാറ്റങ്ങൾ, അതിനുശേഷം അതിനെക്കാട്ടി നല്ല മാറ്റങ്ങളാണ് ഇപ്പൊ ഉള്ളത്. ഇപ്പൊ ഞങ്ങൾ ഈ ചിരിച്ചു നിന്ന് സംസാരിക്കുന്നത് എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഇരിക്കുന്ന ആ ഒരു പവർ കൊണ്ടാണ്. കാരണം ആദ്യത്തെ പോലെ ആണെങ്കിൽ ഞങ്ങൾ ചിലപ്പോ ഈ വീഡിയോ തന്നെ എടുക്കൂല. കാരണം മൂപ്പര് ആ പേടിയും കാര്യങ്ങളും ധരില്ലേ ഒക്കെ അതൊക്കെ നോക്കും. നല്ല പേടി ഉണ്ടായിരുന്നു. ഞാനിപ്പോ ബാക്കി എന്ത് സംഭവത്തിനും, ഏത് ആക്സിഡന്റ് കേസും ബാക്കി എന്ത് എല്ലാത്തിനും ഞാൻ പോകലുണ്ട്. പക്ഷെ എന്റെ ഒരു കാര്യം വന്നാല് 10 ആള് വേണം താങ്ങാനും പറയണതാണ്. അങ്ങനെ ഞങ്ങൾ സർജറിന്റെ സംഭവം, സർജറിക്ക് പോവാനുള്ള തലേ ദിവസം 6-ാം തീയതി പോയത്. അപ്പൊ വേറെ കാര്യം കൂടി ഉണ്ട്, ഈ സർജറിക്ക് പോവാൻ അവിടെ എത്താനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാഫറാണ്. ജാഫർ പറഞ്ഞ എന്റെ ഒരു ബ്രദറാണ്, എന്റെ ബോസാണ്, അല്ലെങ്കിൽ ഫ്രണ്ടാണ്, എങ്ങനെ ഉൾപ്പെടുത്താം എന്താ വെച്ചാൽ, അത്രയും ഞങ്ങളായിട്ടുള്ള അങ്ങനത്തെ ഒരു ബന്ധം, അത്ര ഒരു ബന്ധം ഞങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. കട്ട കമ്പനി എന്ന് അങ്ങനെ ഒരു കമ്പനി ആണെന്ന് പറയാൻ പറ്റില്ല. ഒരു ആ കമ്പനി ചെറിയൊരു ചെറിയ ഡിസ്റ്റൻസ് ഉണ്ട്, പക്ഷെ ബാക്കി ഓക്കെ ആണ്. എല്ലാ സംഭവത്തിനും എന്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. അതേമാതിരി ഇക്കാക്കി, അതായത് ജാഫറിന്റെ ഇക്കാക്കി, അതായത് ജയ്സൽക്ക, അതിന്റെ ബോസാണ്. അപ്പോ അവരൊക്കെ മാക്സിമം വന്നത്, ഞാന് വർക്ക് ചെയ്യുന്നത് ഒരു അഡ്വർടൈസിങ് കമ്പനിയിലാണ്, സൈൻ പാർക്ക് എന്ന് പറഞ്ഞിട്ട് കാലിക്കറ്റ് ഉള്ള ഒരു കമ്പനിയിലാണ്. അപ്പോൾ അവിടെ സൂപ്പർവൈസർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരൊക്കെ മാക്സിമം നോക്കി, ഹോസ്പിറ്റലൊക്കെ നല്ല നോക്കിയാണ്, നല്ല സർജനെ തപ്പിയിട്ടാണ് കുറച്ച് ദിവസം നമ്മൾ നടന്ന്, നല്ല സർജനെ. അപ്പോൾ ബാക്കിയുള്ള സർജന്മാരൊന്നും പ്രശ്നമാണെന്നല്ല പറയുന്നത്, നമുക്ക് കുറച്ചും കൂടി അറിയുന്നത്. അതായത് 4 സ്ഥലത്ത് പോയപ്പോഴും എന്നോട് പറഞ്ഞു വെച്ചാൽ ഡോക്ടർ ഒരു കോൺഫിഡൻസ് വരുന്നില്ല, എല്ലാരും പറയുന്നത് ഇതുപോലെ വീക്ക്നെസ് വരും, നമുക്ക് നോക്കാം. വന്നിട്ടുണ്ട്, പക്ഷേ നമ്മളൊരാള് നമ്മളെ കൂടുതൽ തളർത്തും, നമ്മള് തളർന്നു പോകുള്ളൂ. നേരെ മറിച്ച് ഇല്ല, എന്നെ കൊണ്ട് പറ്റുന്നൊക്കെ പറയുമ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ, സിജോ സാർ എന്ന് പറഞ്ഞ ഡോക്ടർ. അപ്പം ആ ഡോക്ടറും ഉണ്ട്. അപ്പൊ അവിടെ ഈ ഒരാഴ്ച മുന്നേ പോയിരുന്നു, ഈ 6-ാം തീയതി മുന്നേ ഒരാഴ്ച മുന്നേ പോയി കൺസൾട്ടിങ്ങിന് പോയ സമയത്ത് അവരൊക്കെ ഭയങ്കര സപ്പോർട്ടും, ഭയങ്കര എന്താ പറയാ, എല്ലാ സംഭവത്തിനും കൂടെ ഉണ്ട്, എല്ലാത്തിനും അവര് നല്ല സപ്പോർട്ടായിട്ട്. ഡോക്ടേഴ്സ് ആണെങ്കിലും
അവിടെ ഉള്ള ആൾക്കാരൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്നു. എലൈറ്റ് മിഷൻ ആണ് തൃശ്ശൂരിൽ. ഡോക്ടർ ആൽഫ്രഡ് മൈക്കൽ അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ ഉറപ്പിച്ചത്. പിന്നെ ആരും ഏറ്റെടുക്കില്ല ഈ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നീ അവിടെ പോയിക്കാന്ന് ആരും ഉറപ്പില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം വരും എന്നുള്ള ഒരു കാര്യം ഒരു ഉറപ്പാണ് പറയരുതല്ലോ. മീൻസ് ഞങ്ങളായാലിപ്പോ ഞാനും പറഞ്ഞു ഇവിടുന്ന് മിംസിലൊക്കെ മിംസിലായപ്പോഴും ഞാൻ വേറെ ഒന്നല്ല. നമുക്ക് പെട്ടെന്ന് കോഴിക്കോട് ആകുമ്പോ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോകാനും അല്ലെങ്കിൽ സൗകര്യം നോക്കിയിട്ടാണ്. സൗകര്യം എന്നല്ല മീൻസ് നമുക്ക് അറിയുന്നതാകുമ്പോഴും അങ്ങനെ ഒരു ഇതാ ഉദ്ദേശം. മിംസ് ഹോസ്പിറ്റലും മെയിൻ ആയിട്ട് കാക്കന്റെ ഒരു ഇത് കാരണം എനിക്ക് അവിടെ എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് അവിടെ തോന്നി സ്ഥലമായിരിക്കണം എന്നുള്ളൊരു ജാഫർ മാക്സിമം അവിടെയുള്ള ഹെൽപ്പുകളൊക്കെ ജാഫർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള എല്ലാ സംഭവത്തിനുള്ള ഹെൽപ്പുകളൊക്കെ അവർ ചെയ്തു തന്നു. അങ്ങനെ ഞങ്ങൾ ആറാം തീയതി രാവിലെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് പോയി. വണ്ടി കയറി ഛർദിക്കാത്ത ഞാൻ ഒന്ന് ഛർദിച്ച് അതൊക്കെ വിറ്റ് പേടിച്ചിട്ടാ ഒന്ന് ഛർദിച്ച് ഉള്ളു. അങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഞാനിങ്ങനെ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിലെത്തിയ സമയത്തൊന്ന് പിന്നെ എനിക്കൊരു ചെറിയ കോൺഫിഡൻസ് ഒക്കെ കിട്ടി. ഹോസ്പിറ്റലിൽ കണ്ട സമയത്ത് പിന്നെ ഡോക്ടേഴ്സ് പിന്നെ എല്ലാവർക്കും ആർ ടി പി സി ആർ ഒക്കെ ചെയ്തു മൂന്നാക്കും ചെയ്തു. അങ്ങനെ അവര് കൂടെ തന്നെ ഉണ്ടല്ലോ അവര് ഒന്നും പേടിക്കണ്ട. അവിടെ എത്തുന്നവരെ മോട്ടിവേഷനും ഓരോ ഒന്നും പറയണ്ട. എന്നാലും കുഴപ്പമില്ല ഒക്കെ സെറ്റായി. ഞങ്ങൾ സർജറിക്ക് റെഡി ആവാനുള്ള റെഡിയൊക്കെ ആക്കി ടെസ്റ്റുകളൊക്കെ എടുത്ത് അങ്ങനെ റൂമിലേക്ക് മാറ്റി. ഞങ്ങളെ റൂമൊക്കെ അവർ റെഡിയാക്കി പെട്ടെന്ന് തന്നെ റെഡി ആയിരുന്നു. അവിടെ ഒരു എന്താ പറയുക ലാഗോ അല്ലെങ്കിൽ ഒരു ഡിലേ അങ്ങനെ സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. സുജ സാറ് ഫുള്ള് വിളിച്ച് ഏകദേശമൊക്കെ സുജ സാറ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ ഒക്കെ ഉഷാറായിട്ട് സംഭവങ്ങൾ ചെയ്തു റൂമെടുത്തു റൂമിലേക്ക് മാറ്റി. അവിടെ നിന്ന് പിന്നെ കുറച്ച് മരുന്നുകളൊക്കെ അന്ന് ഇതാക്കി ടെസ്റ്റുകൾ എടുത്തു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആൾ വരും ഷേവ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. തല എൻ്റെ ഇതൊക്കെ ഫുള്ള് ഷേവ് ചെയ്യണം. അങ്ങനെ കുളിച്ചിട്ട് അപ്പോൾ അന്നത്തെ രാവിലത്തെ റെഡി ആവാൻ പറഞ്ഞു. ഈ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന മാതിരി ഈ കൊലക്കുറ്റം ചെയ്ത ആൾക്കാരൊക്കെ ഈ തൂക്കി കൊല്ലാൻ പോകുന്ന ആൾക്കാരൊക്കെ ചെയ്യുന്ന മാതിരി രാവിലെ. പക്ഷേ അതിന് കാടിവെള്ളമല്ലോ, സോറി കാടിവെള്ളം എനിക്ക് 8 മണിക്ക് ശേഷം ഫുഡ് ഇല്ലോ. രാത്രി 8 മണിക്ക് ശേഷം ഫുഡ് കഴിക്കാൻ പാടില്ല. നാല് പ്രാവശ്യം അങ്ങനെ വെള്ളം കുടിക്കാണ്ടല്ല. നാളാണ് ഓപ്പറേഷൻ എന്ന് പറയൂ. എനിക്ക് ഇതുപോലെ ഡ്രസ്സും ഇങ്ങനത്തെ ഹെയർ ബാൻഡ് ഒക്കെ തന്ന് ഞാൻ റെഡി ആയിട്ട് നിൽക്കും. 8 മണിയാകുമ്പോ ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോ ചെലപ്പം കൂടുതലായിരിക്കും. പ്രെഗ്നൻസി ടൈമിലൊക്കെ നാല് പ്രാവശ്യം ഞാൻ ഇതുപോലെ പട്ടണ കിടന്ന് രാവിലെ എണീക്കും. ലാസ്റ്റ് ഞാൻ അത് വേറെ വിറ്റുണ്ടായിരുന്നു അവിടുന്ന്. ഞാൻ ചെറുതായിട്ട് പറയാം കേട്ടോ, അവിടുന്ന് ലാസ്റ്റ് ദിവസമായി. അതായത് ഓപ്പറേഷൻ ചെയ്യുന്നതിന്റെ തലേന്ന്, ശരിക്കും ചെയ്യുന്നതിന്റെ തലേന്ന്, 23 ചെയ്തത്. ജൂലൈ 23 ചെയ്തത്. 22 ഇതുപോലെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഞാൻ മാറ്റി പിടിച്ചിരുന്നപ്പോ ഷുഗർ കൂടി. ഞാൻ ഫുഡ് കഴിക്കാൻ പറഞ്ഞാൽ എനിക്ക് വേണ്ട ഫുഡ് മതി, ഞാൻ ഇന്നൊന്നും കഴിക്കുന്നില്ല. ലാസ്റ്റ് ഡോക്ടർമാരൊക്കെ വന്നിട്ട് പറഞ്ഞു ഇല്ല ടെൻഷൻ അടിച്ചിട്ടാണ് ഷുഗർ കൂടുന്നത്, ടെൻഷൻ അടിക്കണ്ട അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ക്ലാസ് ഒക്കെ ആയി. ഞാൻ ആടെ പണിങ്ങി കിടന്നു, ഞാൻ തിന്നൂല, എനിക്ക് വേണ്ട, നീ തിന്നിട്ട് ഷുഗർ കൂടിയിട്ട് എനിക്ക് ആവില്ലാന്നും പറഞ്ഞു. അപ്പോ അതൊന്നുമല്ല, അങ്ങട് ഒരു രാത്രിയാണ് കുഴപ്പമില്ല. ഞാനൊരു രാത്രി പറ്റി നടന്നിട്ടുള്ളൂ, കുഴപ്പമില്ല. 4 ദിവസം കിടന്നു അവിടെ നിൽക്കട്ടെ. അപ്പൊ അതല്ല നമ്മൾ സർജറിയിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ ഞങ്ങള് സർജറി രാവിലെ 5 മണി ആകുമ്പോ അവര് വന്നു. അങ്ങനെ ഫുള്ള് മുടിയൊക്കെ ഫുള്ള് എയറൊക്കെ ഫുള്ള് ക്ലിയർ ചെയ്ത് അങ്ങനെ അവര് കുളിച്ചോളം പറഞ്ഞു, വൃത്തിയാക്കിക്കോളാനൊക്കെ പറഞ്ഞു. അങ്ങനെ ഫുള്ള് അതൊക്കെ കഴിഞ്ഞു. ഒരു 8 മണി 8 മണി 8 കഴിഞ്ഞിട്ടുണ്ട്. അതുവരെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് കുത്തിരിക്കാം. 8 മണി 9 ഒരു CT സ്കാൻ എടുക്കണം എന്ന് പറഞ്ഞു. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെവിടെ നിൽക്കുന്നുള്ള പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. അപ്പോൾ പൊസിഷനൊക്കെ കിട്ടി. അങ്ങനെ തിയേറ്ററിലേക്ക് റൂമിലേക്ക് മാറ്റി. അങ്ങനെ ഒരു 9:30 സ്റ്റാർട്ട് ചെയ്തു. 9:30 സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് അപ്പം സിജു സാർ ഉണ്ടായിരുന്നു തിയേറ്ററിലുണ്ടായിരുന്നു. അപ്പം അനസ്തേഷ്യൻ ഇരുന്നതും ബാക്കി മരുന്നുകളൊക്കെ എന്തൊക്കെ കയറ്റുന്നുണ്ട് അതൊക്കെ ഓർമ്മ ഉണ്ടായി എനിക്ക്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നി പെട്ടെന്ന് പിന്നെ എന്നെ ഇങ്ങനെ വിളിച്ചുണർത്തി തെറ്റാണ് അതന്നെ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അല്ല എനിക്ക് പിന്നെ മറ്റേ ഞാൻ പാട്ട് പാടുന്നല്ലായിരുന്നു, അങ്ങനെ എണീപ്പിച്ചു. എണീച്ച് നോക്കുമ്പോൾ കർട്ടനാണ് എൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു കർട്ടനാണ്. ബാക്ക് സൈഡിലേക്ക് എനിക്ക് കാണൂല, ഇവിടുന്ന് അങ്ങോട്ട് കാണൂല. ഫ്രണ്ട് സൈഡ് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ സിജോ സാറ് കാണുന്നുണ്ട്, സിജോ സാർ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ എന്തൊക്കെയാണ് ഇങ്ങനെ ഇവരെ കുറെ സംഭവങ്ങൾ ചോർത്തിയിട്ടുണ്ടോ സംശയിലേക്ക്. സിജോ സാറിൻ്റെ അത് പറഞ്ഞിട്ട് എന്തൊക്കെയോ സിജോ സാർ എന്നോട് അതൊക്കെ പറയും നിൽക്കുന്നത്, ഇങ്ങനെ അങ്ങനെ ആക്കിക്കുന്നില്ലേ ഇങ്ങനെ ആക്കിക്കുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർ. ഡോക്ടർ ആൽബർട്ട് സാറ് ബാക്കിലുണ്ടായിരുന്നു. ആൽബർട്ട് സാറ് ഇതേമാതിരി ബാക്കിൽ സംസാരിക്കുന്നുണ്ട്.
അങ്ങനെ ചെയ്തുകൊണ്ടൊന്ന് എനിക്ക് തോന്നുന്നൊരു 3 മണി 2.5 മണി 3 മണി വരെ ഉണ്ടായിരുന്നു സർജറി. ആ സർജറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇവർ സ്റ്റിച്ച് ചെയ്യുന്നൊക്കെ എനിക്ക് അറിയുന്നുണ്ട്, ക്ലിയർ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സംഭവങ്ങളും. പിന്നെ എൻ്റെ തലയിൽ മറ്റേ ഇതൊക്കെ അടിച്ചിട്ടുണ്ട്, മറ്റേ എന്താ പറയുക, മീട്ടില്ല സ്ലാപ്ലർ ആ മൂക്ക് ഉണ്ട് പറഞ്ഞു ചോദിച്ചു കുറച്ചേ ഉള്ളൂ എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ എണ്ണി നോക്കാം കേട്ടോ എത്ര ഉണ്ട്. അങ്ങനെ ആ അങ്ങനെ അതൊക്കെ സ്ലാപ്ലർ ഒക്കെ അടിച്ച് അങ്ങനെ ഫുള്ള് സെറ്റാക്കി ഒരു പിന്നെ ആ സംഭവത്തിൽ നിർത്തി വെച്ചു. ഒരു 95% എടുത്ത സമയത്ത് പിന്നെ എനിക്ക് നാവൊക്കെ കുഴഞ്ഞു, സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. ഒരു സൈഡ് ഇവിടെയൊക്കെ ഫുള്ള് കുഴഞ്ഞായി തോന്നുന്നു. അങ്ങനെ കൈയും കാലിലും ആ സംഭവമൊക്കെ ഒരു സംഭവം വന്നപ്പോൾ അവരെ സ്റ്റോപ്പ് ചെയ്തു. എന്താ വെച്ചാൽ ഇനി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ചലനം നിന്നു. അങ്ങനെ അവർ അത് അവിടെ നിർത്തി, ഒരു 5% അവിടെ നിർത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട് അവിടെ. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ഡോക്ടറെ കണ്ടതിന് ശേഷം ബാക്കി പറയുള്ളൂ, റേഡിയേഷൻ ചെയ്യണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ. അതപ്പോൾ നോക്കിയിട്ട് പറയും. അങ്ങനെ എനിക്ക് തോന്നുന്നത് അതൊക്കെ ക്ലിയർ ചെയ്തു. സർജറി കഴിഞ്ഞു, ഒരു 3 മണി ആ സമയത്ത് പുറത്തോട്ട് ഇറക്കി. സൗണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ റെഡി ആയിട്ടോ ഐസിയിലേക്ക് മാറ്റിയത്. നിങ്ങളെ ഒറിജിനൽ സൗണ്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ടുള്ളു വന്നിട്ടേ. എനിക്ക് അറിയില്ലല്ലോ, അവർക്ക് അറിയില്ല. അപ്പൊ അതൊക്കെ ഇപ്പൊ റെഡി ആയിട്ടുണ്ടെന്ന് എനിക്കും തോന്നുന്നു. പിന്നെ എനിക്ക് അറിയുന്നില്ല. ഞാനത് കഴിഞ്ഞ് ഐസിയിലേക്ക് മാറ്റി. ഐസിയിൽ 3 ദിവസം കിടന്നു. അപ്പൊ 3 ദിവസത്തില് ഇതേമാതിരി അവിടെ കിടന്നപ്പോ വേറെ കാര്യമുണ്ട്. എനിക്ക് എന്താന്നൊക്കെ ഒരു ചിന്ത എങ്ങനെ ഉണ്ടായിരുന്നു, എന്താ ചെയ്യാ അങ്ങനെ ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യന്മാരുണ്ടോ? അല്ല എന്നാ പിന്നെ എന്റെ അമ്മേനെയും കുട്ടീനെയും ഭാര്യനെ ഒക്കെ കാണണം. അതല്ല, എനിക്ക് ഗുലാബ് ജാമു ആണെന്ന് നഴ്സിനോട് വിളിച്ചു. അല്ല അത് അപ്പം തോന്നിയൊരു ആഗ്രഹിക്കും എനിക്ക്. അപ്പം പെട്ടെന്ന് തോന്നിയാണ് ഗുലാബ് ജാമു, പക്ഷെ അപ്പോഴൊന്നും കിട്ടിയില്ല. കഴിഞ്ഞ ഞങ്ങളെനിക്ക് വാങ്ങി തന്നിട്ടോ അവിടുന്ന്. 3 ദിവസം കഴിഞ്ഞ് അവർ ഐസിന്ന് മാറ്റി. ഐസിന്ന് മാറ്റിയപ്പം റൂമിലേക്ക് മാറ്റിയിട്ട് ഇതന്നെ ഒരു സൈഡ് മൊത്തമായിട്ട് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എൻ്റെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് മൊത്തമായിട്ട് ഒന്നും വർക്കിംഗ് ഇല്ല. കൈ വന്ദിക്കാൻ പറ്റുന്നില്ല, കാല് വന്ദിക്കാൻ പറ്റുന്നില്ല. ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഈ ഒരു സൈഡ് മൊത്തമായിട്ട് തരിപ്പ് അങ്ങനെയെല്ലാം കൂടിയൊക്കെ ആയിരുന്നു. അങ്ങനെ 3 ദിവസം അവർ ക്ലിയർ ആയിട്ട് അയച്ചിരുന്ന് മരുന്നും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കയറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫിസിയോതെറാപ്പി അവർ വന്നിട്ട് കൈയും കാലൊക്കെ പൊന്തിച്ച് നോക്കുന്നുണ്ട്. റിയാക്ഷൻ അറിയുന്നുണ്ട്, തട്ടുമ്പോഴൊക്കെ അറിയുന്നുണ്ട്, വേദന വരുന്നുണ്ട്, വേറെ കൈയും കാലും പൊന്തുന്നൊന്നുമില്ല. അങ്ങനെ അവർ നേരെ ഇവിടേക്ക് മാറ്റി, റൂമിലേക്ക് മാറ്റി. റൂമിൽ പിന്നെ അങ്കിളും മാമനും ഉണ്ടായിരുന്നു, അവർ കൂടെ ഉണ്ട്. പിന്നെ എന്താ പറയുക, കുറേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാത്റൂം പോകാനൊന്നും പറ്റില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഇതായതല്ലേ. അങ്ങനെ അവരെന്നാണ് മൊത്തമായിട്ട് അവരെന്നെ എടുത്തു കൊണ്ടുപോകും, ബാത്റൂമിൽ കൊണ്ടുപോകും കാര്യങ്ങളൊക്കെ. അവർക്ക് അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ചെയ്തിട്ടുണ്ട് എന്നല്ല, ചെയ്തിട്ടുണ്ട് അങ്ങനെ പറയാം. അങ്ങനെ ഒരു 5-6 ദിവസം അവിടെ അങ്ങനെ തന്നെ ഹോസ്പിറ്റലിൽ ഫുള്ളായിട്ട് ഡെയിലി ഫിസിയോതെറാപ്പിന് അവർ വന്ന് ഇങ്ങനെ കൈയും കാലും പൊന്തിച്ച് നോക്കും. അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു, കൈ ഇങ്ങനെ ഇളക്കാനൊക്കെ പറ്റി, ഇങ്ങനെ ഇതിൻ്റെ പത്തി പൊന്തിക്കാൻ പറ്റി. അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വന്ന് റെഡിയായി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ലാതെ റെഡിയായി, ആ ലെവൽ വരെ എത്തി. എന്നാലും കോൺഫിഡൻസ് ഉണ്ട്. കൈവിരൽ അനങ്ങാത്ത വിരലുകളൊക്കെ അനങ്ങി, കൈപ്പത്തി പൊന്തി കിട്ടി. അങ്ങനെ കുറേ സംഭവങ്ങൾ, ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു കോൺഫിഡൻസ് എനിക്ക് കൂടി. ആ പ്രശ്നം ഉണ്ടാവില്ല, ഇതൊക്കെ റെഡിയാവും. അവനെ അവരും പറഞ്ഞു വന്നു ഒരു കുഴപ്പമില്ല, അതൊക്കെ റെഡിയാവും കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരാനുള്ളവർ റെഡിയായി. തിരിച്ച് ഞങ്ങൾ എനിക്കാണെങ്കിൽ ഭയങ്കര ധൃതിയാണ്, വേഗം കൂടെ എത്തിയാൽ മതിയെന്നുള്ളത്. അങ്ങനെ കാറിൽ ഇങ്ങോട്ട് പോകുന്നു, ഞങ്ങൾ പെട്ടെന്ന് ചടിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിട്ടിയത് ഇവിടെ എത്തിച്ചു. വലിയ കുഴപ്പമൊന്നുമില്ലേനും. അങ്ങനെ ഇവിടെ വന്ന് ഇറങ്ങി, ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ ഇയാളെ മുഖം ഒന്നും കാണണ്ട. ഇയാളെ മുഖമൊക്കെ ഫുള്ള് കണ്ണിലെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ ഇങ്ങനെ ഒറ്റയാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് പ്രശ്നമുണ്ടോ, പറഞ്ഞില്ലേ കാലിന് ചെറിയൊരു തരിക്കുള്ളൂ നമുക്ക് മാറ്റാം. ആരോടും പറഞ്ഞില്ല, ഉമ്മനോടും പറഞ്ഞിട്ടില്ല, ഉമ്മൻ്റെ ഉമ്മനോ, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ആരോടും പറഞ്ഞിട്ടില്ല ഇങ്ങനെ സംഭവം നടന്നു ഇങ്ങനെയാണുള്ളതെന്നുള്ള സംഭവം ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ ഒരു സംഭവം ഇങ്ങനെ റൈറ്റ് സൈഡ് മൊത്തത്തിൽ തന്നെ അങ്ങനെ തന്നെ കുഴഞ്ഞു കിടക്കുകയാണല്ലോ. അപ്പം അങ്ങനെ ഇവരിവിടെ വന്ന് ഇപ്പോൾ എന്നെ കാറൊന്ന് പുറത്തിറക്കുന്ന സമയത്ത് ഇവളൊക്കെ ആകെ ഒന്നും പറയണ്ട, ആകെ ടെൻഷൻ അടിച്ച് ആകെ കണ്ണെന്ന് വെള്ളമൊക്കെ വരാനുള്ള ലെവലല്ല, വീണിട്ടില്ല, എത്തി നിൽക്കുന്നുണ്ട്. എന്തേ പറഞ്ഞ നിങ്ങള് ഇനി ഇവിടുന്ന് കരയാണ് ഞാൻ അപ്പണിച്ചു പോട്ടോ, നല്ല ചൂടാവാം. കാർന്ന് ഇറക്കി വരും, കാർന്ന് സൈഡിന്ന് ഇറക്കി. ആ അവര് വന്നോട്ടെ, കാർന്ന് ഇറക്കി. അങ്ങനെ നടക്കാൻ എനിക്ക് പറ്റുന്നില്ല, നടക്കാൻ പറ്റില്ല. ഒരു സ്റ്റെപ്പ് എൻ്റെ ലെഫ്റ്റ് സൈഡിലെ ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ എനിക്ക് പറ്റുള്ളൂ. റൈറ്റ് സൈഡ് ഒരാളെടുത്ത് കാല് മുന്നോട്ട് എടുത്ത് വെച്ചാൽ എനിക്ക് പിന്നെ അവിടെ ചവിട്ടാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ആ ഒരു അവസ്ഥയാണ്. ഞാൻ ഇവിടെ ഇവിടെ അളാപ്പുണ്ടായിരുന്നു, അളാപ്പയും ഇപ്പോൾ ഇവിടെ ഇപ്പോഴും ഉണ്ട്. ഒരു 10 ദിവസമായിട്ട് ഇവിടെ ലീവായിട്ട് ഇവിടെ ഇങ്ങനെ തിരിക്കുന്നുണ്ട്. ആ നല്ല കെയർ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഫിസിയോതെറാപ്പി ചെയ്യുമ്പോഴും ആള് ഒന്നരാടെ വരുന്നുള്ളൂ ഫിസിയോതെറാപ്പിൻ്റെ ആള്, ബാക്കി മുമ്പ് ചെയ്യാറാണ്. പിന്നെ അനിയനും ഉണ്ട്,
അവർക്ക് കട്ട സപ്പോർട്ടാണ്, എല്ലാവരും കൂടെ ഉണ്ട്, അതിനും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം അവർ കുറെ മൂപ്പരൊക്കെ അത്രയും പിടിച്ചിട്ടും ഞാനിപ്പോ അന്നേരം കൈയെത്തി ആയതുകൊണ്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല. ഞാനിങ്ങനെ സപ്പോർട്ട് ചെയ്യും, അളപ്പം ഓരോ കാലം വെക്കും. അങ്ങനെയായിരുന്നു. ഇപ്പൊ രണ്ടു ദിവസം അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ ഫിസിയോതെറാപ്പി സമയത്ത് ആള് ഒരു ഷോൾ എടുത്ത് ഇങ്ങനെ ഈ കണ്ണ അരയിൽ പിടിച്ച് നടക്കാൻ പറഞ്ഞപ്പോഴാണ് ഓഫ് അൽഹംദുലില്ല സമാധാനം എന്ന് പറഞ്ഞ. കാരണം ഒന്നിനും കഴിയാത്ത മെല്ലെ ജസ്റ്റ് ഒരു കാലം ഇങ്ങനെ പൊക്കി വെക്കുന്ന ഒരു, അതെ എനിക്ക് അത് നടക്കാൻ പറ്റുന്ന എനിക്കൊരു പെട്ടെന്നുള്ള പ്രതീക്ഷ വന്നു. പിന്നെ ആവും റെഡി ആവും വിചാരിച്ചു. കൊറേ ദൂരൊന്നും ഇല്ല ഇവിടുന്ന് ഇങ്ങനെ ആ കൊലായി വരെ അവിടെ ഇങ്ങനെ ആ ഒരു ടൈം. പക്ഷെ അത് ബാലൻസ് ഇല്ല, ഭയങ്കര സന്തോഷമായി പോയി. ബാലൻസ് ഒന്നും ഇല്ല, പക്ഷെ എനിക്ക് ഇങ്ങനെ സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ ഇങ്ങനെ കാലിങ്ങനെ നല്ല ബലം പിടിച്ചിട്ടാട്ടോ. അത്രക്കും പവർ കൊടുത്തിട്ടാണ് അത് ഇങ്ങനെ മുന്നോട്ട് വെക്കുന്നത്, അത് നമുക്ക് ഫീൽ ചെയ്യുന്നു. പക്ഷെ എന്നാലും നടന്ന് കണ്ടപ്പോ ഭയങ്കരമായിട്ട് സന്തോഷമായി. മാറ്റങ്ങൾ അടുത്ത വീഡിയോയിലാണ്, വീഡിയോ നീണ്ടു പോവാണ്. അപ്പൊ മാറ്റങ്ങൾ കൊറേ മാറ്റങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ അടുത്ത വീഡിയോയിൽ മാറ്റങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്തൊക്കെ മാറ്റങ്ങളുള്ളത്, എങ്ങനെ നടക്കുന്നത്, എങ്ങനെ കൈ പൊന്തിക്കുന്നത്, ഫിസിയോതെറാപ്പിന്റെ എക്സസൈസ് എല്ലാ സംഭവം അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ ഈ വീഡിയോ എങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നില്ല, ടൈം കൂടി അപ്പൊ ഈ വീഡിയോ ഉണ്ടാ തന്നെ കൊറേ ആൾക്കാർക്ക് സമാധാനം ഉണ്ടാവും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ എങ്ങനെ ചോദിച്ച ആൾക്കാർക്ക് കൊറേ സമാധാനം ഉണ്ടാവും. അത് അത് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ ഓരോരുത്തർക്ക് ഇവിടെ കാലിന്റെ ഇൻഫെക്ഷന്റെ ഒരു പ്രശ്നം ആരും വന്നിട്ടില്ല. ഇപ്പൊ കൊറോണ ഇതൊക്കെ ആയതുകൊണ്ട് ആരെങ്കിലും ഒരു പനിയോ കാര്യങ്ങളോ ഒന്നേക്കാൾക്ക് നന്നായിട്ട് ബാധിക്കുന്നുള്ളതുകൊണ്ട് ആരെയും ഇങ്ങോട്ട് കേറ്റിയിട്ടില്ല. ഉമ്മ വന്നതെന്നല്ലാതെ ഉമ്മയും അങ്കിളും ജസ്റ്റ് വരാൻ. ഉമ്മ വന്നിട്ടോ, ഉമ്മ വന്നൊക്കെ ഫുള്ള് സീനാ. ഞാൻ ആകെ പൊട്ടിത്തെറിച്ചു പോയി, ഞാൻ കരഞ്ഞു പോയി. ഉമ്മ കരഞ്ഞില്ല, ഉമ്മ പിടിച്ചിരുന്നു, ഞാൻ കരഞ്ഞില്ല. ഞാനും കരഞ്ഞില്ല. എന്റെ മുഖത്ത് വേറെ എന്തോ ഉണ്ടല്ലോ. ഇല്ല ഒന്നുമില്ല. അപ്പൊ എന്തി പറഞ്ഞേ പറഞ്ഞേ മറന്നു അടക്ക്. ഞാൻ അപ്പൊ ആരും വരാൻ പറ്റാത്തോണ്ട് എല്ലാവർക്കും കാണാനും ഭയങ്കര ആഗ്രഹം. അപ്പൊ എല്ലാരും വിളിച്ചിട്ട് പറഞ്ഞു വീഡിയോയിൽ കണ്ട് അപ്പൊ ഒരു സമാധാനമായി. വീഡിയോയിൽ കണ്ടപ്പോ ഒരു സമാധാനം, നേരിട്ട് കാണാൻ പറ്റാത്ത സങ്കടങ്ങളൊക്കെ വീഡിയോയിൽ കണ്ട് തീർക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇനി 25-ാം തീയതി ആകുമ്പോ നമ്മള് മുകളിൽ സ്റ്റിച്ച് എടുക്കാൻ പോകും. ഞാൻ ഈ ബാഗ് കഴിക്കാൻ അയക്കണോ ഇല്ലേ, രണ്ടൊക്കെ ഒരു ദിവസമാണ്. അപ്പൊ ഒക്കെ ഇൻഷാല്ലാ നമ്മള് 25-ാം തീയതി അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോയിൽ നല്ല മാറ്റങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ കാര്യങ്ങളും എല്ലാം മാറ്റങ്ങളും നല്ല കുറേ മാറ്റങ്ങളുണ്ട്. നിങ്ങളെല്ലാം സന്തോഷിക്കാനുള്ള മാറ്റങ്ങൾ കുറെ ഉണ്ട് എന്ന് പറഞ്ഞാൽ. ഇപ്പോ എന്നെ സംബന്ധിച്ചപ്പോൾ ഞാൻ വർത്തമാനം പറഞ്ഞാൽ നിർത്താത്ത ടീമാണ്. എക്കാക്ക് പിന്നെ അധികം വർത്തമാനം പറയാത്ത. പക്ഷെ ഇതിലും എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് വർത്തമാനം പറഞ്ഞ് അടുത്ത വീഡിയോയിൽ ഞങ്ങള് ഇനി അടുത്തതൊക്കെ പറഞ്ഞ മാറ്റത്തിനുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം, മാറ്റങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ ഞാൻ തിങ്കളാഴ്ച ഇത് നല്ല മാറ്റമാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും പറയണത്. ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കണതാക്കണൊക്കെ ഈ ഒരു മാറ്റം കൊണ്ട്. അപ്പൊ ഇനിയും മാറി ഇനിയിപ്പൊ അടുത്തത് ഇല്ലേ എന്താ വെച്ചാൽ കുറച്ചും കൂടെ മനുഷ്യക്കാക്ക വന്നിട്ട് അവിടെ അങ്ങനെ ഞെക്കിട്ട് ഇവിടെ വന്ന് ഇരിക്കും. തീർച്ചയായിട്ടും അത് ഞാൻ തന്നെ ചെയ്യും. പിന്നെ കാക്കന്റെ കൊറേ വ്ളോഗ് ഉണ്ടാവും. കാക്ക ഇങ്ങനെ എന്താ പറയാ, എന്നെ കൂട്ടാതെ പോയത് കേട്ടോ. ഇല്ല എവിടെയും പോകും. ഞങ്ങൾ ഇങ്ങനെ കൊറേ സ്ഥലത്തൊക്കെ പോയിട്ടുള്ള വീഡിയോ ഒക്കെ എടുക്കും. ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്താ പറയാ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഞെക്കുക, അതുപോലെ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കമന്റ് ഒക്കെ ചെയ്യൂ കേട്ടോ എല്ലാരും. പിന്നെ ഞങ്ങൾ അറിയാത്ത കുറെ ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ട്. അപ്പൊ ഞങ്ങളെ ഞങ്ങൾ അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പൊ എല്ലാരും ഞങ്ങൾക്ക് മെസ്സേജ് അയക്കും. ഞങ്ങളെ ഇൻസ്റ്റന്റ് ഐഡിയും ഇക്കാന്റെ ഇന്ത്യ ഇൻസ്റ്റന്റ് ഐ ഡി ഉണ്ട്. അതിലോ നിങ്ങൾക്ക് എങ്ങനെ മെസ്സേജ് അയക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഞങ്ങൾ മെസ്സേജ് അയക്കാം. ഞങ്ങളെ എന്താ പറയാ, ഞങ്ങളെ കൂടെ ഉണ്ടാവുക. ഞങ്ങൾ അതുപോലെ നിങ്ങളോടൊപ്പം ഉണ്ടാവും ഇൻഷാല്ലാ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് അസ്സലാമു അലൈക്കും. വണക്കം. അത് വേണ്ടേ.